ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സംസ്ഥാന കലോത്സവം നടക്കുന്ന സമയമാണ്. ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് നടന്ന് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ഇന്നത്തെ വിഷയം നമ്മുടെ സംസ്ഥാന കലോത്സവ കേരള സംസ്ഥാന കലോത്സവത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ്. ഫാക്ട്സുകൾ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ നമ്പർ വൺ നമ്പർ ടു അങ്ങനെയല്ല, മുഴുവനായും വിസ്തരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവം. നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ പോവുകയും അതുപോലെ ഒരു രക്ഷിതാക്കളും അതുപോലെ മറ്റുള്ളവരും മറ്റ് സ്കൂളുകൾ തമ്മിലും സബ് ഡിസ്ട്രിക്റ്റുകൾ തമ്മിലും അതുപോലെ ജില്ലകളും സബ് ജില്ലകൾ തമ്മിലും ഉള്ള ഒരു മത്സരമാണ് നമ്മുടെ ഈ കേരള സ്കൂൾ കലോത്സവം. അപ്പോൾ നമുക്കിന്ന് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പിന്നിലുള്ള ചരിത്രമൊക്കെ നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേരള സ്കൂൾ കലോത്സവം. സംസ്ഥാനത്ത് നടക്കുന്ന കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിനികളുടെ സംസ്ഥാന തല കലാമേളയാണ് കേരള സ്കൂൾ കലോത്സവം. കേരള സ്കൂൾ കലോത്സവം സ്കൂളുകളും മറ്റും തമ്മിലുള്ള ഒരു നമ്മുടെ ഒരു മത്സരമാണ് ഈ കേരള സ്കൂൾ കലോത്സവം. അതുപോലെ തന്നെ ഈ നല്ല അവതാരകന്മാർക്കൊക്കെ ഈ സമൂഹത്തിൽ ഇടം പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ നാടകം തുടങ്ങിയ കലകളൊക്കെ. എല്ലാ വർഷവും ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കുന്ന ഈ കലോത്സവം ആരംഭിച്ചത് 1956. 2008 വരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവം പിന്നീട് കേരള സ്കൂൾ കലോത്സവം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമേളയായി കേരള സ്കൂൾ കലോത്സവം അറിയപ്പെടുന്നു. സ്കൂൾ ഉപജില്ല, റവന്യൂ ജില്ല എന്നീ തലങ്ങളിലെ മത്സരങ്ങൾക്കു ശേഷമാണ് സംസ്ഥാനതല മത്സരം നടക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്നത് 2019 ഡിസംബർ നവംബർ ജനുവരിയുമായി ബന്ധപ്പെട്ടുള്ള ഈ മാസങ്ങൾക്കിടയിൽ നടക്കുന്ന ഈ കലോത്സവം ഇപ്പോൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിലാണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഈ കലോത്സവം തുടങ്ങിയത് എന്നാണെന്നല്ലേ നമുക്കറിയാം. നമ്മുടെ കേരള പിറവി കേരളം എന്ന സംസ്ഥാനം തന്നെ പിറന്ന അടുത്ത മാസം തന്നെ ഈ കലോത്സവം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടോ? അഥവാ 1956 കേരള സംസ്ഥാനം പിറന്ന അടുത്ത മാസം തന്നെ കലോത്സവം ആരംഭിച്ചു. അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ CS വെങ്കടേശ്വരനും ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാനും ഗണേശ അയ്യർ എന്ന പ്രഥമ അധ്യാപകനും ചേർന്നതാണ് ഈ കലോത്സവത്തിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചത്. GS വെങ്കടേശ്വര അയ്യർ അന്ന് ഡൽഹിയിൽ അന്തർ സർവകലാശാല കലോത്സവത്തിൽ കാഴ്ചക്കാരനായിരുന്നു. ഈ പരിപാടിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടാണ് കേരളത്തിലെയും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അത്തരമൊരു മത്സരം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. January 24 മുതൽ 26 വരെ എറണാകുളം SRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യ യുവജനോത്സവം അരങ്ങേറി. അന്ന് ഒരു ദിവസം മാത്രമാണ് കലോത്സവം ഉണ്ടായിരുന്നത്. ഏതാണ്ട് 200 കുട്ടികൾ സ്കൂൾ തലത്തിൽ നിന്ന് നേരിട്ട് ഈ കലോത്സവത്തിലേക്ക് പങ്കെടുക്കുകയായിരുന്നു. 1975 നമ്മുടെ കോഴിക്കോട് വച്ച് നടന്ന കലോത്സവത്തിൽ ഈ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വൈത്തിരി വൈമാറി. കേരള തനിമയുള്ള ഇനങ്ങളായ കഥകളി, മോഹിനിയാട്ടം,
മോഹിനിയാട്ടം, അക്ഷര ശ്ലോകം തുടങ്ങിയ ഇനങ്ങൾ മത്സര ഇനങ്ങളായി ചേർത്തത് ഈ വർഷമായിരുന്നു. കലോത്സവത്തിന് മുമ്പ് നടക്കുന്ന ഘോഷയാത്രയും ആരംഭിച്ചതും 1975 തന്നെ. 1987 കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ മത്സരാർത്ഥികളായിരുന്നു പല കലാകാരന്മാരും. കലാതിലകം, പ്രതിഭാ പട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റുകൾ നേടുന്ന പെൺകുട്ടിക്ക് കലാതിലകം എന്നും അതുപോലെ എന്ന പട്ടവും ആൺകുട്ടിക്ക് കലാപ്രതിഭ എന്ന പട്ടവും നൽകുന്ന പതിവുണ്ടായിരുന്നു. 1986 ടി എം ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് ഇത് ആരംഭിച്ചത്. കവി ചമ്മനം ചാക്കോയാണ് പ്രതിഭ എന്ന പേരു നിർദ്ദേശിച്ചത്. ആദ്യത്തെ പ്രതിഭാ പട്ടം നേടിയത് പിന്നീട് ചലച്ചിത്ര നടനായി മാറിയ വിനീത് ആയിരുന്നു. കലാതിലകം പൊന്നമ്പിളി അരവിന്ദും 2006 കലോത്സവം മുതൽ കലോത്സവ കമ്മിറ്റി തിലക പ്രതിഭാ പട്ടങ്ങൾ നൽകുന്ന പതിവ് ഉപേക്ഷിച്ചു. 2005 തിലകം നേടിയ ആതിര ആർ നാഥാണ് അവസാനത്തെ തിലക പട്ടമണിഞ്ഞത്. ആ വർഷം പ്രതിഭാ പട്ടം ഇല്ലായിരുന്നു. പിന്നെ നമുക്കറിയാം ഇതിൽ സ്വർണ്ണ കപ്പാണ് ഇതിൽ വിജയിക്കുന്ന ഫസ്റ്റ് കിട്ടുന്ന ജില്ലക്ക് കൊടുക്കുന്നത്. 115.5 പവൻ ഉള്ള സ്വർണ്ണ കപ്പാണ് ഈ ജയിക്കുന്ന ജില്ലക്ക് കിട്ടുന്നത്. കലോത്സവത്തിൽ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന റവന്യൂ ജില്ലക്ക് സ്വർണ്ണ കപ്പ് നൽകുന്ന പതിവ് 1986 മുതൽ തുടങ്ങി. റവന്യൂ ജില്ലക്കും കിട്ടുന്നുട്ടോ അന്ന് മുതൽ. മഹാകവി വൈലോപ്പിള്ളിയുടെ നിർദ്ദേശത്തിൽ ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് 117.5 പവൻ ഉള്ള സ്വർണ്ണ കപ്പ് പണിതീർത്തത്. 2008 വരെ ഹൈസ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ജില്ലക്കായിരുന്നു ഈ കപ്പ് നൽകാറ്. 2009 ഹയർ സെക്കൻഡറി കലോത്സവം കൂടെ ഒന്നിച്ചു നടക്കുന്നതിനാൽ 2009 കലോത്സവം മുതൽ ഈ കപ്പ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിൽ പ്രത്യേകമായി നടക്കുന്ന മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന റവന്യൂ ജില്ലക്കാണ് ഇത് നൽകുന്നത്. ഏറ്റവും കൂടുതൽ ഈ കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ജില്ല ഏതെന്ന് അറിയുമോ നിങ്ങൾക്കോ? അത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ നിന്ന് ഈ സ്വർണ്ണ കപ്പ് നേടാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ 1956 മുതലുള്ള കലോത്സവ വേദികൾ ഏത് ജില്ലയിലായിരുന്നു എന്ന് പറഞ്ഞു തരാം. ഓക്കെ, 1957 എറണാകുളത്തും 1958 തിരുവനന്തപുരത്തും 1959 ചിറ്റൂർ, 1960 കോഴിക്കോട്, 1961 തിരുവനന്തപുരം, 1962 ചങ്ങനാശ്ശേരി, 1963 തൃശ്ശൂർ, 1964 തിരുവല്ല, 1965 ഷൊർണൂർ. 1966 കലോത്സവം നടന്നിട്ടേ ഇല്ലാത്ത വർഷമാണ് 1966. അതുപോലെ 1967 കലോത്സവം നടന്നിട്ടില്ല. പിന്നീട് 1968 കലോത്സവം നടന്നത്, അത് തൃശ്ശൂരിലും. പിന്നെ 1969 കോട്ടയം, 1970 ഇരിങ്ങാലക്കുട, അതുപോലെ 71 ആലപ്പുഴ. 1972 കലോത്സവം നടന്നിട്ടേ ഇല്ല. അതുപോലെ 1973 നടന്നിട്ടില്ല. പിന്നെ 1974 മാവേലിക്കരയിലാണ് നടന്നത്. പിന്നീട് 1975 പാല, 1976 കോഴിക്കോട്, 1977 എറണാകുളം, 1978 തൃശ്ശൂർ, 1979 കോട്ടയം. അതുപോലെ തന്നെ 1979 കോട്ടയം ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. അതുപോലെ 1980 തിരുവനന്തപുരത്തും, 1981 പാലക്കാടിലും, 1982 കണ്ണൂരും, 1983 എറണാകുളവും, 1984 കോട്ടയവും, 1985 എറണാകുളവും, 1986 തൃശ്ശൂരും, 1987 കോഴിക്കോടും, 1988 കൊല്ലത്തും, 1989 എറണാകുളത്തും, 1990 ആലപ്പുഴ, 1991 കാസർഗോഡിലും, 1992 മലപ്പുറം ജില്ലയിലെ തിരൂരിലും നടന്നു. അന്ന് കോഴിക്കോട് ജില്ലക്കാരായിരുന്നു കേട്ടോ, മലപ്പുറത്ത് നടന്ന തിരൂരിൽ നടന്നത് കോഴിക്കോട് ജില്ലക്കായിരുന്നു അന്ന് കപ്പടിച്ചിരുന്നത്. 93 തൃശ്ശൂർ, 94 കോഴിക്കോട്, 95 കണ്ണൂർ, 96 കോട്ടയം, 97 എറണാകുളത്തും, അതുപോലെ 98 തിരുവനന്തപുരത്തും, 99 കൊല്ലം, 2000 പാലക്കാടിലാണ് നടന്നത്, 2001 ഇടുക്കി, 2002 കോഴിക്കോട്, 2003 ആലപ്പുഴ, 2004 തൃശ്ശൂർ, 2005 മലപ്പുറം ജില്ലയിലെ തിരൂരിൽ, അതുപോലെ 2006 എറണാകുളത്തും, 2007 കണ്ണൂർ, 2008 കൊല്ലം, 2009 തിരുവനന്തപുരം, 2010 കോഴിക്കോട്, 2011
കോട്ടയം, 2012 തൃശ്ശൂർ, 2013 മലപ്പുറത്തും, അതുപോലെ 2014 പാലക്കാട്, 2015 കോഴിക്കോട്, 2016 തിരുവനന്തപുരം, 2017 കണ്ണൂർ, 2018 തൃശ്ശൂർ, 2019 ആലപ്പുഴ, 2019-20 എന്ന ഈ ക്രമത്തിൽ കാസർഗോഡിലെ കാഞ്ഞങ്ങാടിലാണ് നടക്കുന്നത് അഥവാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കാരെങ്കിലും ഈ വർഷങ്ങളിൽ ഈ നടന്ന സ്ഥലങ്ങളിൽ ഈ വെന്യൂ ഈ കലോത്സവം നടന്ന ഈ വെന്യൂ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും മലപ്പുറത്തൊക്കെ നടന്ന ഈ സ്ഥലങ്ങളിൽ ആരാണ് കപ്പ് ഗോൾഡ് കപ്പ് വിന്നേഴ്സ് ആരാണെന്നോ അടുത്ത പാർട്ടി ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പാർട്ട് ടു പ്രതീക്ഷിക്കുക. ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.